പട്ടാമ്പി ടൗണിൽ ആധുനിക രീതിയിലുള്ള ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നു. മേലെ പട്ടാമ്പിയിലെ ഈ ടോയ്ലറ്റിന് പകരം അഞ്ചിടങ്ങളിലായി ടോയ്ലറ്റുകളും നിർമ്മിക്കും. ബസ് സ്റ്റാൻഡിൽ ശൗചാലയ സമുച്ചയമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭ പഞ്ചായത്താവുമ്പോഴാണ് മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സമീപം ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചത്. എന്നാൽ ഇത് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ടൗണിലെത്തുന്നവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം മാത്രമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് നഗരസഭ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൗണിൽ 5 ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നത്. മേലെ പട്ടാമ്പിയിലും നഗരസഭയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലുമാണ് ഇവ നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ നഗരസഭ ബസ് സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള ശൗചാലയം നിർമ്മിക്കാൻ 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. കെട്ടിടത്തിന്റെ മുമ്പിൽ വരാൻ പാടില്ല, മറ്റു സ്വകാര്യ വ്യക്തികൾക്ക് ശല്യം ഉണ്ടാകുന്നവര് വരാൻ പാടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമില്ലാത്ത സ്ഥലങ്ങൾ തിരുവനന്തപുരം റോട്ടിൽ ഇടയ്ക്കായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പൊ ഒരു തവണ ടെൻഡർ ചെയ്തു, അത് എടുക്കാൻ ആള് ഉണ്ടായില്ല. അപ്പൊ അതിന് ചെറിയ റേറ്റ് വ്യത്യാസം, ആ റേറ്റ് കൂടിയ റേറ്റിൽ വീണ്ടും റീടെൻഡർ ചെയ്യാൻ പോവുകയാണ്. അതുകൂടെ പ്രാവർത്തികമാക്കും. അതിന്റെ പുറമെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ 50 ലക്ഷം രൂപ ചെലവിൽ ആണ് നമ്മള് വലിയ ശൗചാലയം, അകത്ത് സ്ത്രീകൾക്ക് പ്രത്യേക ഫീഡിങ് റൂം ഉൾപ്പെടെയുള്ള സൗകര്യത്തോടുകൂടി ഉള്ള വളരെ നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ശൗചാലയം ബസ് സ്റ്റാൻഡിൽ 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതും ഈ വർഷം നടപ്പിലാക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓള വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറ് വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം, അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.